ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു സവാള വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണിത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് രണ്ട് സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടത്. അപ്പോൾ രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത്രയും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പുളി വെള്ളത്തിലിടാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കഷ്ണങ്ങളായിട്ട് രണ്ട് സവാള മതി. ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സവാള ഇതിൽ കാണുന്ന പോലെ മുറിച്ചെടുക്കുക. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കരുത്, ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാ സവാളയൊക്കെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക്, എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഇതുപോലത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി മതി ഇതിലേക്ക്. ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ആദ്യം പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. ഞാനിതിലേക്ക് അരക്കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി എടുത്തതിൻ്റെ ശേഷം കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേവിക്കാം. ഞാൻ സാധാരണ കുക്കറിൽ വേവിക്കുമ്പോൾ പരിപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി വേവിക്കാറില്ല, പിന്നീടാണ് ചേർക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതിയാവും. ഈ സവാളയുടെ കൂടെ ഒരു 6 ചുവന്നുള്ളി കൂടി എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ 1 അല്ലി വെളുത്തുള്ളി, 1 അല്ലി എടുക്കാവൂ, കൂടുതലൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി കഷ്ണങ്ങൾ മുരിങ്ങയ്ക്ക് വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആ ചുവന്നുള്ളി, പിന്നെ ആ ഒരു വെളുത്തുള്ളി, സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ സവാളയ്ക്ക് ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അതുണ്ടെങ്കിൽ സാമ്പാറിനൊരു മധുരം ടേസ്റ്റ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റണം സവാള, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് ആ പച്ചമുളക് കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയാണെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഈ മുളക് പൊടിയുടെ കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക, അത്രേ വേണ്ടൂ. പുറത്തുനിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ വഴറ്റിയ ഉള്ളിയും ഇതെല്ലാം കൂടിയിട്ട് കൂട്ടാനുണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ വേവിച്ച പരിപ്പും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ഞാൻ ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ. വെള്ളം നമ്മുടെ ആ ടേസ്റ്റിനനുസരിച്ച് കൺസിസ്റ്റൻസി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഇതൊരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വേവും. ശ്രദ്ധിക്കുക, സവാള ഓവർ കുക്ക് ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അത്ര അധികം സമയമൊന്നും വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കുന്നത്. പുളി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക പുളി ഒഴിച്ചതിൻ്റെ ശേഷം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി പുളി ഒഴിച്ചിട്ട് തിളച്ചിട്ട് ഒന്ന് അടച്ചിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് ആ പുളി വേവുള്ളൂ നന്നായിട്ട്. അത് പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോഴാ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി കലക്കി ഒഴിക്കാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി വീട്ടിൽ പൊടിച്ചതാണത്, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് 2.5 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ അങ്ങനെ സ്പൂണിൽ വടിച്ചിട്ട് 2.5 ടേബിൾ സ്പൂണാണ് ഇങ്ങനെ നിറച്ചിട്ട് അല്ലാട്ടോ. അല്ലാതെ നിറച്ചെടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അങ്ങനെയാകുമ്പോൾ ആ മുളക് പൊടിയുടെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഒന്ന് വഴറ്റുക കേട്ടോ. സാമ്പാർ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളക്ക ആവശ്യത്തിന് വേണ്ടത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ട് ആ നല്ലൊരു മണം വരും. വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണെങ്കിൽ ആ മല്ലിയുടെ നല്ലൊരു മണം വരും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ശർക്കര പുളി ക്രമീകരിക്കാനാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതാ നല്ലൊരു മണം കേട്ടോ, ഇവിടെയൊക്കെ നല്ല മണമാണ്. ആ മല്ലിയുടെയും ആ കായത്തിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് അതിന്. അപ്പോൾ അതാ നല്ല അടിപൊളി സാമ്പാർ റെഡിയായി. ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഇടുക, പിന്നെ ഒരു തണ്ട് മല്ലിയില കൂടി ഇടുക. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല, അപ്പോൾ അതും കൂടി ഇടാം കേട്ടോ. നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക, അതുപോലെ തന്നെ 1 നുള്ള് ഉലുവ കൂടി ചേർക്കുക. പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചിടുക, 1 പിടി കറിവേപ്പില കൂടി ചേർക്കുക കേട്ടോ. ഉണക്കമുളകും കറിവേപ്പില ഇടുന്നതിൽ കാണിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് ഗ്രേവി എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ട് സാമ്പാറിലോട്ട് തന്നെ തിരിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല സാമ്പാർ ഉണ്ടാക്കാൻ കുറേ കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.